നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമം നാട്ടുകാരും ആത്മഹത്യ ചെയ്ത റസാഖിന്റെ കുടുംബവും ചേർന്ന് തടഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റിനെതിരെ നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു CPM സഹയാത്രികനായ റസാഖിന്റെ ആത്മഹത്യ. സംഘർഷം മുന്നിൽ കണ്ട് പ്ലാന്റ് തൽക്കാലം അടയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകനും CPM സഹയാത്രികനുമായിരുന്ന റസാഖ് പയംപ്രോട്ടലിന്റെ ആത്മഹത്യയെ തുടർന്നാണ് പുളിക്കലിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റിനെതിരെ പൊതുജന പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. തന്റെ സഹോദരന്റെ മരണത്തിന് കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റിലെ വിഷവാതകങ്ങളാണെന്നും പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ട് റസാഖ് CPM ഭരിക്കുന്ന പുളിക്കൽ പഞ്ചായത്തിനെ നിരവധി തവണ സമീപിച്ചിരുന്നു. എന്നാൽ പ്ലാന്റ് അടച്ചുപൂട്ടാൻ അധികാരമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ പുളിക്കൽ പഞ്ചായത്ത് അധികൃതർ റസാഖിന്റെ പരാതി അവഗണിച്ചു. തുടർന്നാണ് പരാതികൾ കഴുത്തിൽ കെട്ടിവെച്ച് റസാഖ് പുളിക്കൽ പഞ്ചായത്തിൽ ആത്മഹത്യ ചെയ്തത്. റസാഖിന്റെ ജീവത്യാഗത്തെ തുടർന്ന് പ്ലാന്റിനും പഞ്ചായത്തിനുമെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പ്ലാന്റ് താൽക്കാലികമായി അടയ്ക്കാൻ കരിപ്പൂർ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് അവഗണിച്ച് പ്ലാന്റ് തുറന്നതോടെയായിരുന്നു പ്രതിഷേധം. പ്ലാന്റ് അടച്ചുപൂട്ടും വരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ. ഇതോടെ പോലീസ് ഇടപെട്ട് പ്ലാന്റ് താൽക്കാലികമായി അടച്ചിരിക്കുന്നു. 100 കിലോ വരെ മാത്രം ശേഷിയുള്ള ഈ പ്ലാന്റിൽ ഇതിലുമധികം പ്ലാസ്റ്റിക് ശുദ്ധീകരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതാണ് പരിസരം വിഷമയമാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുടെ ഒത്താശല്ലാതെ ഇവർ ഈ പണിക്ക് നിൽക്കുക. മരിച്ച് 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ പോലീസിനെ വിളിച്ചാൽ പറഞ്ഞു തരോ? പോലീസ് നിർദ്ദേശം കൊടുത്തിനും ഇനി ഈ പണി പറഞ്ഞെടുക്കൂല, വെറുതെ പോരാന്ന് പറഞ്ഞു. റസാഖിന്റെ കുടുംബാംഗങ്ങളും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല. പ്ലാന്റ് ശാശ്വതമായി അടച്ചുപൂട്ടും വരെ പ്രതിഷേധങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് UDFഉം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ UDF റസാഖിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പുളിക്കൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. News 18 മലപ്പുറം. മൂന്നാറിൽ വീണ്ടും പുലിയുടെ ആക്രമണം. സൈലന്റ് വാലിയിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ 4 പശുക്കളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തത്. വനംവകുപ്പ് പുലിയെ പിടികൂടാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തോട്ടം തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ വേമ്പനാട് കായലിൽ ഹൗസ് ബോട്ട് മുങ്ങി. ഹൗസ് ബോട്ടിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ 3 യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റി. റിലാക്സിംഗ് കേരള എന്ന ബോട്ടാണ് റാണിക്കായൽ ഭാഗത്ത് മുങ്ങിയത്. ബോട്ടിന്റെ അടിത്തട്ട് തകർന്ന് വെള്ളം കയറി. അനസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബോട്ട്. ബോട്ടിന്റെ പഴക്കമാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. മണൽത്തിട്ടയിലിടിച്ച് അടിപ്പലക ഇളകിയതാവാമെന്നും സംശയമുണ്ട്. മലപ്പുറം താനൂർ വട്ടത്താണിയിൽ വീണ്ടും വാഹനാപകടമുണ്ടായി. കുട്ടികളടക്കം 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ ബാക്ക് ടയർ പൊട്ടി നിയന്ത്രണം വിട്ടതോടെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കോഴിക്കോട് വടകര മുക്കാളിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. തലശ്ശേരി അതിരൂപതയിലെ ഫാദർ മനോജ് ഒറ്റപ്പിളാക്കലാണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ചിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മുക്കാളിയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ടാങ്കർ ലോറിക്ക് പുറകിലിടിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ CPI നടത്തുന്ന സമരം 3ാം ദിവസം പിന്നിട്ടു. അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചില ഉദ്യോഗസ്ഥർ അഴിമതിയും സ്വജനപക്ഷപാതവും തുടരുകയാണെന്നാണ് സമരരംഗത്തുള്ള CPI ആരോപിക്കുന്നത്. പൂപ്പലിയിലെ അഴിമതി അന്വേഷിക്കുക, തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ഇതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൃഷിമന്ത്രി P.പ്രസാദ് CPI-ക്കാരനാണ്. പക്ഷേ ഒട്ടേറെ തവണ കാര്യങ്ങൾ പറഞ്ഞിട്ടും അധികാരവർഗത്തിൽ നിന്ന് അതിന് ശരിയായ ഒരു തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ഈ പാർട്ടി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊടുവിലാണ് തൊഴിലാളികൾ ഇപ്പോൾ പ്രത്യക്ഷ സമരം നടത്തുന്നത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വരും ദിവസം സമരം ശക്തമാക്കാനാണ് തീരുമാനം. News 18 വയനാട്.
പത്തനംതിട്ടയിൽ മരം മുറിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ആളെ ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. നാരങ്ങാനം സ്വദേശി കുഞ്ഞുമോനെയാണ് 70 ഉയരമുള്ള മരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി താഴെ എത്തിച്ചത്. പുത്തൻ പീടികയിൽ മരം മുറിക്കുന്നതിനിടയിലാണ് കുഞ്ഞുമോന് മരത്തിന് മുകളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി വല ഉപയോഗിച്ച് കുഞ്ഞുമോനെ രക്ഷപ്പെടുത്തി താഴെ ഇറക്കി. വയനാട് കൽപ്പറ്റയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 20 പേർ ആശുപത്രിയിൽ. കൽപ്പറ്റ മുസല്ല റെസ്റ്റോറൻറ്റിൽ നിന്നും ആണ് ഇവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഒരു കുടുംബത്തിലെ 15 പേർക്കുൾപ്പെടെ 20 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും മന്തി, അൽഫാം എന്നിവ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മലപ്പുറം ചങ്ങരംകുളത്ത് 11 വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച അച്ഛനും മകനും അറസ്റ്റിൽ. ചങ്ങരംകുളം പാവിട്ടപ്പുറം സ്വദേശികളായ പാതാക്കര അയ്യപ്പൻ, മകൻ വിഷ്ണു എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കൗൺസിലിംഗിനിടെയാണ് കുട്ടികൾ സംഭവം പറയുന്നത്. 6 സഹോദരങ്ങളായ പെൺകുട്ടികളെ ബന്ധുക്കളായ അച്ഛനും മകനും പീഡിപ്പിക്കുകയായിരുന്നു. മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അയ്യപ്പനെ കടവല്ലൂർ ബസ് സ്റ്റോപ്പിൽ നിന്നും മഫ്തിയിലെത്തിയ അന്വേഷണ സംഘം തന്ത്രപരമായാണ് വലയിലാക്കിയത്. അടൂരിൽ ജോലി ചെയ്യുന്ന അയ്യപ്പന്റെ മകൻ വിഷ്ണു സംഭവം അറിഞ്ഞ് മൊബൈൽ ഫോൺ ഓഫാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അടൂർ പോലീസിന്റെ സഹായത്തോടെ വിഷ്ണുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ സ്വകാര്യ ബസ്സിൽ നഗ്നതാ പ്രദർശനം. ചെറുപുഴ തളിപ്പറമ്പ് റൂട്ടിലൂടുന്ന ബസ്സിലായിരുന്നു സംഭവം. മധ്യവയസ്കനാണ് നഗ്നതാ പ്രദർശനം നടത്തിയത്. ബസ്സിലെ യാത്രക്കാരിയായിരുന്ന യുവതിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും ദുരനുഭവം വിവരിച്ച് ദൃശ്യങ്ങൾ യുവതി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കേരള വിഷൻ കേബിൾ ടിവി ശൃംഖല സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് KCCEL ചെയർമാൻ കെ ഗോവിന്ദൻ. കഴിഞ്ഞ വർഷം 3.5 കോടി രൂപയുടെ പ്രവർത്തനം ഈ മേഖലയിൽ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. COA കേരള വിഷൻ ബിസിനസ് കോൺഫറൻസിനോടനുബന്ധിച്ച് വയനാട് കൽപ്പറ്റയിൽ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ പോലും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനായ COA കേരള വിഷനും വയനാട് വിഷൻ പോലുള്ള പ്രാദേശിക കേബിൾ ടിവി ശൃംഖലകളും സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കുറവ് വരുത്തിയിട്ടില്ലെന്നും KCCEL ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം 3.5 കോടി രൂപയുടെ പ്രവർത്തനം നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ, ഡയറക്ടർമാരായ ലോകിതാഷൻ, എം അബ്ദുള്ള എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വയനാട് വിഷൻ MD PM ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം നഗരൂരിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. കൊടുവഴന്നൂർ സ്വദേശി അഭിലാഷ് ആണ് നഗരൂർ പോലീസിന്റെ പിടിയിലായത്. പൊയ്ക്കക്കട സ്വദേശി കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന പ്രസന്നനാണ് കുത്തേറ്റത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ പോലീസ് ചമഞ്ഞെത്തിയ 6 സംഘം തൊഴിലാളികളുടെ പക്കലുണ്ടായിരുന്ന 84,000 രൂപ കവർന്നു. പണവുമായി മടങ്ങിയ സംഘം പുറത്തിറങ്ങി ഓടുന്നത് കണ്ട് സംശയം തോന്നിയ തൊഴിലാളികൾ 2 പിടികൂടി പോലീസിന് കൈമാറി. പശ്ചിമബംഗാൾ ദിനാപൂർ സ്വദേശി നൂർ അലമിയ, ചാല സ്വദേശി ശ്രീഹരി എന്നിവരാണ് പിടിയിലായത്. ക്യാമ്പിൽ 30 താമസിക്കുന്നത്. ചാല കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യൻ തൊഴിലാളികൾക്ക് വളർത്തുമീൻ വെട്ടി വിൽപ്പന നടത്തുന്ന സംഘമാണ് കവർച്ച നടത്തിയതെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. പൊതുശ്മശാനം പ്രവർത്തനക്ഷമമല്ലാതെ ആയതോടെ ഇടുക്കി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ സംസ്കാര ചടങ്ങുകൾ അത് ബുദ്ധിമുട്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 2 ശ്മശാനത്തിന്റെ പരിസരത്തായി സംസരിക്കേണ്ടി വന്നത്. 1 ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട്. കഴിഞ്ഞ ദിവസം മരിച്ചയാളുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനായി ബന്ധുക്കൾ നഗരസഭയെ സമീപിച്ചു. എന്നാൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ മൃതദേഹം സംസ്കരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ ജനപ്രതിനിധികൾ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് അനുമതി നൽകിയെങ്കിലും മൃതദേഹം ശ്മശാനത്തിൽ തുറസായ സ്ഥലത്താണ് സംസ്കരിക്കേണ്ടി വന്നത്. ശ്മശാനത്തിലെ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കുവാൻ 3,500 രൂപ മാത്രമുള്ളപ്പോൾ പുറത്തുനിന്നും 8,000 രൂപയോളം മുടക്കി ഗ്യാസ് ക്രിമിറ്റോറിയം എത്തിച്ചാണ് മൃതദേഹം സംസ്കരിച്ചത്.
മറ്റൊരു മൃതദേഹവും സമാന രീതിയിൽ പുറത്താണ് ബന്ധുക്കൾക്ക് സംസ്കരിക്കേണ്ടി വന്നത്. ശ്മശാന പരിസരം ജനവാസ മേഖല ആയതിനാൽ ഇത്തരത്തിൽ പുറത്ത് ശവസംസ്കാരം നടത്തുന്നത് പ്രദേശവാസികളുടെ എതിർപ്പിനും കാരണമായിട്ടുണ്ട്. നിരവധിയായ പാവപ്പെട്ട ആളുകൾ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഈ കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ ആളുകൾ ഒരംഗം മരണപ്പെട്ടാൽ അവരുടെ ശരീരം മറവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ കട്ടപ്പന നഗരസഭ കഴിഞ്ഞ 6 മാസ കാലയളവായി ഈ ഒരു ചെറിയ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഭരണസമിതി പിരിച്ചുവിട്ട് അവര് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതമാണ് അഭിപ്രായം. സ്വന്തമായി ഭൂമിയില്ലാത്തവരും മറ്റുമാണ് പൊതു ശ്മശാനത്തെ കൂടുതലായി ആശ്രയിക്കുന്നത്. സമീപത്ത് മൃതദേഹ സംസ്കാരത്തിന് മറ്റു മാർഗങ്ങളില്ലാത്തതും ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതേസമയം 1 മാസമായി ശ്മശാനത്തിൽ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ഫണ്ട് അനുവദിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷവും സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. യന്ത്രത്തിന്റെ തകരാറിനെ തുടർന്ന് മൃതദേഹം പൂർണ്ണമായി ദഹിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം ഐരൂർ പാടത്ത് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ കാൽനട ജാഥയും വിദ്യാഭ്യാസ സദസ്സും സംഘടിപ്പിച്ചു. പിണ്ടിമന പഞ്ചായത്ത് ജനകീയ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു കാൽനട ജാഥ. ജാഥയുടെ ഉദ്ഘാടനം പിണ്ടിമന പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി രക്ഷാധികാരി ബിജു പി നായർ, കോതമംഗലം മുൻ BPO SM അലിയാർ മാഷിന് പ്ലക്കാർഡ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സമാപന സമ്മേളനം ജില്ലാ കൺവീനർ ഏലിയാസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഏലംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EMS ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റിന് ഏലംകുളം നീരാനി ഉമ്മർ സംഭാവന ചെയ്യുന്ന ആംബുലൻസിന്റെ രേഖകൾ സമ്മേളനവേദിയിൽ വെച്ച് മകൻ ഫാസിൽ ഉമ്മർ MLAക്ക് കൈമാറി. ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവിധ വ്യക്തികൾ സംഭാവന ചെയ്ത ഉപകരണങ്ങളും കൈമാറി. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുന്നക്കാവ് കാതർതൊടി സുനിലിന് ചികിത്സ സഹായമായി ഏലംകുളം പ്രവാസി സഖാക്കൾ സ്വരൂപിച്ച 1 ലക്ഷം രൂപയും ഗ്രൂപ്പ് അംഗം KP അശോക് കുമാറിൽ നിന്ന് ഏറ്റുവാങ്ങി കെ പ്രേംകുമാർ സുനിലിന്റെ കുടുംബത്തിന് കൈമാറി. ഇടുക്കി കട്ടപ്പന വെള്ളയാംകുടിയിലെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. 44 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പൂർത്തിയാകാതെ നശിക്കുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിനായി 50 സെന്റ് സ്ഥലമാണ് നഗരസഭ വിട്ടു നൽകിയത്. 2020 വെള്ളയാംകുടി ലക്ഷം വീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടുകൊടുത്ത ഭൂമിയിൽ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഭവന ഭൂരഹിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 3.5 വർഷം പിന്നിട്ടിട്ടും 1-ാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തീകരിച്ചിട്ടില്ല. 50-60 ഫാമിലിക്കാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അത്ര ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവിടെ പണിയത് 5-6 വർഷമായിട്ട്. ഞങ്ങൾ എന്ന് ഒരു സമരം വെക്കാൻ തീരുമാനിക്കുമ്പോൾ അന്നേരത്തേക്കിനും വന്നൊരു ചെറിയ പണി നടക്കും, അങ്ങ് പോകും, ഇതാണ് നടക്കുന്നത്. മുൻപ് മേഖലയിലെ കുട്ടികൾ കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്ന പ്രദേശമാണ് നഗരസഭ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി വിട്ടു നൽകിയത്. മൈതാനം ഫ്ളാറ്റ് നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കുന്നതിനെതിരെ അന്ന് പ്രതിഷേധമുയർന്നിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ പരുവത്തിൽ തുരുമ്പെടുക്കുന്ന ഒരു സൗദം കാഴ്ചക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. ഈ ലൈഫ് മിഷന്റെ ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് 100 കണക്കിന് പിള്ളേര് വളരെ സന്തോഷകരമായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഫ്ളാറ്റ് നൽകാമെന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ വന്നതോടെ ഗുണഭോക്താക്കൾ നഗരസഭാ ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. ന്യൂസ് 18 കട്ടപ്പന. കാട്ടാന ശല്യത്തിനെതിരെ വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ഓഫീസ് ഉപരോധിച്ചു. കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കൂടുതൽ നാട്ടുവർത്തമാനങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. Plus crore viewers, India's largest... ഇതു കൂടിയാണ് ആനയുടെ സഞ്ചാരം. എന്തായാലും വനമേഖലയുടെ ഉള്ളിൽ തന്നെയാണ് ആന നീങ്ങുന്നത്. അതും ജനവാസ മേഖലയ്ക്കും വനമേഖലയ്ക്കും ഇടയിൽ കിടക്കുന്ന പ്രദേശത്തിലേക്ക് കൂടിയാണ് ഈ ആന സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചാണ് ഈ ഷൺമുഖ നദി തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഷൺമുഖ നദി ഡാമിന്റെ പരിസരത്തായിട്ടാണ് ആന കുറച്ചു നേരമായി നിർമ്മിച്ചിരിക്കുന്നത്. ആന എന്തായാലും മണിക്കൂറുകളായി ദിവസങ്ങളോളമായി ആനയ്ക്ക് വെള്ളം കൃത്യമായ രീതിയിൽ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളം അന്വേഷിച്ച് സ്ഥിരാകാം എന്നൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് വകുവയ്ക്കുന്നത്. എന്തായാലും
തമിഴ്നാട് വനംവകുപ്പ് ഈ മേഖലയിലേക്ക് ചെന്നിട്ടുണ്ട്. ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കൂടുതൽ ജനവാസ മേഖലയിലേക്ക്, അതായത് 1 കിലോമീറ്ററെങ്കിലും ജനവാസ മേഖലയിലേക്ക് കടക്കുകയും ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മയക്കുപിടി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങൂ. പക്ഷേ അതിനുള്ള സജ്ജീകരണങ്ങളുമായാണ് വനംവകുപ്പ് ഈ ദൗത്യ വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത്. ലാറ്റിംഗ് ടീമൊക്കെ അടക്കം ഈ പ്രദേശത്ത് ഷൺമുഖ നദി ഡാം പരിസരത്തേക്കും പോയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും മണിക്കൂറുകളായി മണിക്കൂറുകളോളം കൃതനാച്ചി ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിക്കുന്ന ആന വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്ത് ഈ ഷൺമുഖ നദി അടക്കുന്ന പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അവസാനമായി സാധിക്കുന്ന വിവരം. പ്രിൻസ, ഇതിൽ മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അരിക്കൊമ്പന്റെ ആരോഗ്യനില. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കമ്പത്ത് ജനങ്ങൾക്കിടയിലൊക്കെ പരിഭ്രാന്തി പരത്തി ഇറങ്ങി നടന്ന സമയത്തൊക്കെ ആരോഗ്യനില മോശമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വനംവകുപ്പ് അത്തരം മോണിറ്ററിംഗ് കൃത്യമായി നടത്തിയിട്ടുണ്ടോ? ഈ മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഉള്ള ആരോഗ്യസ്ഥിതി ഇപ്പോൾ അരിക്കൊമ്പനുണ്ടോ? അഭിലാഷ, തീർച്ചയായും ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് നീങ്ങൂ. അതുകൊണ്ട് തന്നെയാണ് മയക്കുപിടി എന്നുള്ളത് ഏറ്റവും അവസാന ഘട്ടമായ ഒരു തീരുമാനത്തിലേക്ക്. നാട്ടു വർത്തമാനത്തിലേക്ക് വീണ്ടും. ഭിന്നശേഷിക്കാരായ 5 ദമ്പതികൾക്ക് വിവാഹം നടത്തി ഗുരുവായൂരിലെ കരുണ ഫൗണ്ടേഷൻ മാതൃകയായി. ദമ്പതിമാർക്കുള്ള താലിമാലയും വിവാഹമോതിരവും പുതിയ വസ്ത്രങ്ങളും വധുവരന്മാരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സദ്യയും ഒരുക്കിയിരുന്നു. റിട്ടയർഡ് DSP KB സുരേഷിന്റെ നേതൃത്വത്തിൽ 40 സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് വിവാഹം നടത്തിയത്. നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തു. 12 വർഷത്തിനിടയിൽ 400 യുവതി യുവാക്കൾക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ വിവാഹം നടത്തി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. കോൺക്രീറ്റ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയ പാലം ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത മാസം മേൽപ്പാലം പൊതുഗതാഗതത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മഴയ്ക്ക് മുൻപേ മേൽപ്പാലം തുറക്കാനാണ് ശ്രമം. റെയിൽപാളത്തിന് ഇരുവശവുമായുള്ള പാലം പ്രവൃത്തി 1 വർഷം മുൻപേ പൂർത്തിയായെങ്കിലും പാലത്തിന് മുകളിലായി കോമ്പോസിറ്റീവ് ഗർഡർ സ്ഥാപിക്കാൻ കാലതാമസം നേരിട്ടു. പാലത്തിൽ 6 മാസം മുൻപാണ് കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പാലത്തിന് മുകളിൽ ഭാരപരീക്ഷണ ഓട്ടം കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ പൊതു ഉപയോഗത്തിനായി വിട്ടു നൽകാൻ സാധിക്കൂ. പാലത്തിന്റെ ഇരുവശത്തുമായി 42 വൈദ്യുതി തൂൺ വിളക്കുകളും സ്ഥാപിക്കും. 780 മീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലും 64.44 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മാണം. നിലവിലെ 4-വരി പാലം പിന്നീട് 6-വരിയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മിതി. ദേശീയപാതയിലെ പ്രധാന ഗതാഗത കുരുക്കായ പള്ളിക്കര റെയിൽവേ ഗേറ്റ് ഒഴിവാക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകും. 2018 ഇവിടെ മേൽപ്പാലം പ്രവൃത്തി തുടങ്ങിയത്. ന്യൂസ് 18 നീലേശ്വരം. കായംകുളത്തെ കന്നീസ കടവ് പാലം പുതുക്കിപ്പണിയാൻ സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സ്ഥലം ഉടമകളുടെ യോഗത്തിൽ അനുകൂല നിലപാട് രൂപപ്പെട്ടതോടെ വികസനത്തിന് വേഗത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കായംകുളത്തിന്റെ വടക്കൻ മേഖലയുടെ വികസനത്തിന് തടസ്സമായ കന്നീസക്കടവ് പാലം പുതുക്കിപ്പണിയാനുള്ള തടസ്സം നീങ്ങുകയാണ്. KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് കോടതി റോഡിൽ നിന്നും കന്നീസ പള്ളി വരെയാണ് കരിപ്പുഴ കനാലിന് കുറുകെ കന്നീസ പാലം നിലകൊള്ളുന്നത്. 8 വർഷം മുൻപ് പുതിയ പാലം നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ദീർഘവീക്ഷണമില്ലായ്മ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കഷ്ടിച്ച് ഒരു ഓട്ടോറിക്ഷ കടന്നുപോകുന്ന വീതിയേ പാലത്തിനുണ്ടായിരുന്നുള്ളൂ. വടക്കൻ മേഖലയെ ടൗണുമായി ബന്ധിപ്പിക്കുന്ന പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. സന്തോഷകരമായ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാലത്തിന് വീതി ഉണ്ടാകണം, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റോഡും ഉണ്ടാകണം. അതിന് വസ്തു വിട്ടു തരുന്നതിനൊന്നും അവർക്ക് യാതൊരു മടിയില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയാണ്. ഈ പള്ളിയിലടക്കം ഉള്ള ആളുകൾ നല്ല സന്തോഷത്തോടുകൂടി തന്നെയാണ് നമുക്ക് വസ്തു വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. നമുക്കറിയാം ഈ റോഡിൻ്റെ വടക്ക് വശത്താണ് നമ്മുടെ MSM കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വളരെ പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ അടക്കം ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഫയർ സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യം. പാലം യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഗതാഗത കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമാകും. ഗവൺമെന്റ് ആശുപത്രി, നഗരസഭ, കോടതി, KSRTC, പ്രൈവറ്റ് സ്റ്റാൻഡ്, ലിങ്ക് റോഡ് തുടങ്ങിയ ഭാഗത്തെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുന്നത്. മുനിസിപ്പാലിറ്റിയുടെ റൂൾ അനുസരിച്ച് ഇനി ഭാവിയിലേക്ക് കെട്ടിടം പണിയാൻ അവർക്ക് സാധിക്കുമോ, അതെല്ലാമാണ് അവർ ചോദിച്ചത്. അതിൻ്റെമായി ബന്ധപ്പെട്ട് അതുപോലെ ഇനി സ്കൂളുകൾ ധാരാളം ഇവിടെയുണ്ട്. ട്രാഫിക് കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട സംരക്ഷണവും പാലം പണിയുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാകണം. അതും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ എല്ലാവർക്കും എത്രയാണ് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക, അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യവും കൂടെ.
പാലത്തോടൊപ്പം റോഡിന്റെ വികസനത്തിനുള്ള ഇടപെടലുകളും തുടങ്ങിയിട്ടുണ്ട്. പ്രധാങ്കമോട് വരെ 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനാണ് ലക്ഷ്യം. പാലത്തിന് 12 മീറ്റർ വീതിയുണ്ടാകും. 12 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 32 കുടുംബങ്ങളാണ് സ്ഥലം വിട്ടു നൽകേണ്ടത്. ന്യൂസ് 18 കായംകുളം. ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാലും അടുത്ത ബസിന്റെ സമയം അറിയാൻ പുതിയൊരു ആപ്ലിക്കേഷൻ. കോഴിക്കോട് കാരശ്ശേരി കുമാരനല്ലൂർ സ്വദേശി ആഷിഖ് അലി ഇബ്രാഹിമാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബസ് എന്ന ആപ്പ് പുറത്തിറക്കിയത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളെ കൂടുതലായി പ്രേരിപ്പിക്കുകയാണ് ശ്രമം. യുവ സംരംഭകനായ ആഷിഖ് അലി ഇബ്രാഹിമാണ് ഇതിനായി പുതിയ ആപ്പ് രൂപപ്പെടുത്തിയത്. ബസ് എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ. കേരളത്തിലെ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാലും ബസിൻ്റെ സമയം ഈ ആപ്പിലൂടെ മനസ്സിലാക്കാം. വൈകാതെ GPS വഴി ബസ്സുകളുടെ തത്സമയ ലൊക്കേഷനും ആപ്പിൽ ലഭ്യമാക്കും. ഇത്തരം സംവിധാനം ആളുകൾ ബസ്സുകളെ കൂടുതലായി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുമെന്ന് ആഷിഖ് പറയുന്നു. ആളുകൾ മറ്റ് വാഹന ഗതാഗതങ്ങളെ ആശ്രയിക്കാൻ കാരണം ബസ് സമയങ്ങളിൽ ഉണ്ടാകുന്ന കൃത്യതയില്ലായ്മയാണ്. സോ അത് പരിഹരിക്കുക എന്നതാണ് ഈ ആപ്പിൽ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. ഓരോ ബസ് സ്റ്റോപ്പുകളിലും വരാനുള്ള ബസ്സുകളുടെ കൃത്യമായ വിവരം ഇതിൽ ലഭ്യമാകും. അതേപോലെ തന്നെ ആ ബസ്സിൻ്റെ റൂട്ട്, ബസ് എവിടെ എത്ര നിൽക്കുന്നു, അതുപോലെ ഇനി ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും എവിടേക്കൊക്കെ ഏതൊക്കെ സമയത്ത് എത്ര സമയത്തിനുള്ളിൽ ഇനി ബസ്സുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കോഴിക്കോട് എറണാകുളം ജില്ലയിലെ 70% ബസ്സുകളുടെ വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ ബസ്സുകളുടെയും വിവരങ്ങൾ ലഭ്യമാക്കും. ബസ് റൂട്ട്, ട്രിപ്പ് സ്റ്റാറ്റസ്, ബസ് റിമൈൻഡർ, ട്രിപ്പ് പ്ലാനർ എന്നിവയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ് റിമൈൻഡർ ഫീച്ചർ വഴി പോകേണ്ട ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിൻ്റെ നിശ്ചിത സമയം മുൻപ് റിമൈൻഡ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാം. ട്രിപ്പ് പ്ലാനർ ഫീച്ചർ വഴി പുറപ്പെടുന്നതും എത്തിച്ചേരേണ്ടതുമായ സ്ഥലങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകിയാൽ അവിടേക്കുള്ള ബസ്സുകൾ ആപ്പ് കണക്ട് ചെയ്തു തരും. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ് യാത്രക്കാരിൽ നിന്നും ബസ് ജീവനക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. എയർപോർട്ടുകളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും മാതൃകയിൽ കേരളത്തിലെ മുഴുവൻ ബസ് സ്റ്റാൻഡുകളിലും ബസ് സമയ വിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിക്കാനും അതുവഴി ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന ബസ്സുകളുടെ വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഇതിൻ്റെ ഭാഗമായി മുക്കം ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ സഹകരണത്തോടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷൻ്റെയും എയർപോർട്ടുകളുടെയും മാതൃകയിൽ ബസ് സമയ വിവര ഡിസ്പ്ലേ ബോർഡ് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ബസ് സ്റ്റാൻഡിൽ ഇനി വരാനുള്ള ബസ്സുകൾ ഏതൊക്കെയാണ്, ഏത് സമയത്തിനുള്ളിൽ ബസ്സുകൾ എത്തും എന്നതിൻ്റെ വിവരങ്ങളാണ് ഇതിലുണ്ടാവുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളത് മുക്കം ബസ് സ്റ്റാൻഡിലാണ് പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കൂടുതൽ ബസ് സ്റ്റാൻഡുകളിൽ ബസ് സമയ വിവരം ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ആഷിഖ്. ന്യൂസ് 18 മുക്കം. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,545 രൂപ, പവന് 44,360 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,749 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്ന്